ഹായ് ഡിയോസ്, 2022-23 അക്കാദമിക് ഇയറിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള രണ്ട് നോട്ടിഫിക്കേഷനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിലൊന്നാണ് രാജ്യപുരസ്കാർ നാൻമുദ്ര സർട്ടിഫിക്കറ്റ് ഷാൽ സെൻഡ് എ കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ആൻഡ് ക്യാറ്റ് 2022 രജിസ്ട്രേഷൻ നമ്പർ ടു അഡ്മിഷൻ അറ്റ് ക്യുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഫ്രം രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി ഓൺ ഓർ ബിഫോർ 11th July 2022 എന്നുള്ളത്. അതായത് നമ്മൾ ഈ ഒരു നമുക്കറിയാം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് സ്റ്റേറ്റ് ലെവലിലുള്ള വൺ ഓഫ് ദ ഹയ്യസ്റ്റ് അവാർഡാണ് രാജ്യ പുരസ്കാർ. നമ്മൾ ഗവർണറുടെ ഇന്നൊക്കെയാണത് സ്വീകരിക്കാറല്ലേ. അപ്പോൾ ആ ഒരു പുരസ്കാരമുള്ളവർക്ക് 2022 മുതൽ ഗവൺമെൻറ് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ളവർക്ക് ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഒരു ബോണസ് എന്നുള്ള നിലക്ക് അഡ്മിഷനിലൊക്കെ കുറച്ച് പ്രയോറിറ്റി കൊടുത്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കഴിഞ്ഞ വർഷം ക്യുസാറ്റ് ആണെങ്കിലും സി ആണെങ്കിലും അതൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ഇതൊരു പ്രോസസ്സാണല്ലോ. സോ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഓർഡർ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടൊരു സമയം അങ്ങനെ തരാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വർഷം ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ്, നിങ്ങൾ എവിടെ അക്കാദമിക് അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവരെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മഹാരാജാസൊക്കെ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മഹാരാജാസ് കഴിഞ്ഞ വർഷമാണെങ്കിലും അവരാ ഒരു സമയത്ത് വീണ്ടും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ MG യൂണിവേഴ്സിറ്റിയും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഈ ക്യുസാറ്റും സി ഇയൊക്കെ പറയുമ്പോൾ അത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി വലിയൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവരത് കഴിഞ്ഞ വർഷം അത് ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ വർഷം എന്തായാലും ഉണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ക്യാറ്റിൽ രജിസ്റ്റർ ചെയ്തവരാണ്, നിങ്ങളിപ്പോൾ എക്സാം ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ആണ് ഇപ്പോൾ ഈ ഒരു ബോണസ് പോയിൻറ്റ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ക്യാറ്റ് രജിസ്റ്റർ ചെയ്തേക്കുന്ന മെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ വെച്ചിട്ട് അഡ്മിഷൻ അറ്റ് ക്യുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള ക്യുസാറ്റിൻ്റെ അഡ്മിഷൻ മെയിലിലേക്ക് മെയിൽ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ട് മെയിൽ ചെയ്ത് കൊടുക്കുക. അതും 11/7/2022 മുമ്പായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്നാണ് ക്യാറ്റ് 2022 ആപ്ലിക്കൻസ് ക്വാളിഫൈ ഫോർ KVPY സ്കോളർഷിപ്പ് ഷാൽ അപ്ഡേറ്റ് ദെയർ KVPY ഡീറ്റെയിൽസ് ബൈ ലോഗിൻ ഇൻ ടു ദെയർ പ്രൊഫൈൽ ഓൺ ഓർ ബിഫോർ 11th July. അത് തന്നെയാണ്. അതായത് KVPY നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹന യോജന. നമ്മൾ 10th, 11th, 12th ഒക്കെ എവിടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എഴുതാം. അത് നല്ലൊരു എക്സാമാണ് KVPY എക്സാമിൻ്റെ. 2021 ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ 2021 ആയിരുന്നെങ്കിലും, അതായത് 2022 എക്സാമിന് നമ്മൾ 2021 അപ്ലൈ ചെയ്യണം. അതുപോലെ ഇനി 2023 ആ ഒരു എക്സാമിന് നമ്മൾ ഈ ഒരു നെക്സ്റ്റ് മന്ത് ഒക്കെ ജൂലൈ ആ ഒരു സമയത്താണ് വരാറ്. സോ നമുക്കത് ആവുമ്പോൾ പറയാം. അപ്പോൾ ആ ഒരു KVPY എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസ് സ്ട്രീമിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി റിസർച്ച് ഫെലോഷിപ്പ് ഒക്കെ അങ്ങനെയായിട്ട് കുറച്ച് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു എക്സാം ആണ് ഇത് KVPY എക്സാം എന്ന് പറയുന്നത്. അത് സ്കോളർഷിപ്പിന് മാത്രമായിട്ടല്ല, നമ്മൾ KVPY എക്സാം ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസർ ഉണ്ടല്ലോ, ഐസർ ട്രിവാൻഡ്രം, കുറേ ഐസറുകളുണ്ട് അല്ലേ. അപ്പോൾ ഐസറിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് എൻട്രി ആണ് KVPY എക്സാം നമ്മൾ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം JEE എടുക്കാം, അതുപോലെ തന്നെ ഐസറിൻ്റെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അല്ലാതെ ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത് KVPY എക്സാം എന്നുള്ളതാണ്. അതുകൂടാതെ നമുക്ക് UGയിലൊക്കെ 5000 രൂപ സ്കോളർഷിപ്പ് ഉണ്ട്. PG ആകുമ്പോൾ നമുക്ക് 7000 ആവും. അതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അതും കൂടാതെ നമുക്ക് സെൻട്രൽ ലൈബ്രറീസൊക്കെ KVPY ബാഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ഉണ്ട്. സെൻട്രൽ ലൈബ്രറീസിലൊക്കെ നമുക്ക് ആക്സസ് ഉണ്ട് ഈ KVPY ബാഡ്ജ് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ കുറേ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എക്സാം ആണത് KVPY എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഇതുള്ളവർക്ക് KVPY സ്കോളർഷിപ്പിനായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ കൊടുക്കുക എന്നുള്ളതാണ് ക്യുസാറ്റ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷനിലും ഈ രണ്ട് കാര്യങ്ങളും ഉള്ളവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാത്തവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. KVPY നമ്മൾക്ക് ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് രാജ്യ പുരസ്കാർ ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരെണ്ണം നമുക്ക് മെയിൽ ചെയ്ത് കൊടുക്കാനും മറ്റത് നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. ടേക്ക് കെയർ. താങ്ക്.